ഹലോ ഫ്രണ്ട്സ്, വീക്ക് ഹീറോ എപ്പിസോഡ് 2-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എപ്പിസോഡ് 2-ൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിയോൻ വീണ്ടും യങ്ബിനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ സുഹു തടയുന്നതാണ്. ആ സമയം സിയോൻ സുഹുവിൻ്റെ നേരെ തിരിഞ്ഞ് അവനെയും ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ച് ടീച്ചർ അവിടേക്ക് വരുന്നത്. ഏയ്, ഒന്നുമില്ല ടീച്ചർ, ഞാൻ ഇവരെ തമ്മിൽ തല്ലുണ്ടാക്കുന്ന തടയുകയായിരുന്നു എന്നാണ് സുഹു മറുപടി പറയുന്നത്. അടുത്ത സീനിൽ യങ്ബിൻ ഹോസ്പിറ്റലിലാണ്. സോറി പറയാൻ വേണ്ടി സിയോനും ടീച്ചറും അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം യങ്ബിൻ്റെ അമ്മ പറയുന്നു, ഞാൻ ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല, നീ നിന്റെ അമ്മയെ വിളിച്ച് വായോ എന്നൊക്കെ. എനിക്ക് അമ്മയില്ല എന്നവൻ തിരിച്ചു പറയുന്നു. എന്നാൽ നിന്നെ ഞാൻ ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിൽ പറഞ്ഞയക്കുമെന്ന് യങ്ബിൻ്റെ അമ്മ പറയുന്നു. ആ സമയം സിയോൻ ഡ്രഗിൻ്റെ സ്ട്രിപ്പ് കാണിച്ചു കൊടുത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നു. അതിനിടയിൽ കയറി യങ്ബിൻ ചോദിക്കുന്നു, ഇതിനൊക്കെ നിന്റെ അടുത്ത് തെളിവുണ്ടോ എന്ന്. അവൻ യങ്ബിൻ്റെ ബാഗ് എടുത്ത് അവിടെ കുട്ടി കാണിച്ചു കൊടുക്കുന്നു. അതിൽ ഡ്രഗിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അമ്മ ആകെ ഷോക്കായിട്ട് എന്താ പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. പിന്നീട് ടീച്ചറും അവൻ്റെ അമ്മയെ സംസാരിക്കുന്നത് അവൻ വാതിലിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുകയാണ്. ടീച്ചർ പറയുന്നുണ്ട്, യങ്ബിനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ് നല്ലത്, ഈ വിഷയം പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നൊക്കെ. ഈ സമയം സിയോൻ അവിടെ ഇരുന്ന് പഠിക്കുന്നത് യങ്ബിൻ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് സിയോൻ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കോലം കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ജിം ക്ലാസ്സിൽ വെച്ച് പരിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് അവൻ. അച്ഛൻ വിടാതെ വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ മുഖത്തിന് എന്ത് പറ്റി, നീ ആരോടെങ്കിലും തല്ലുണ്ടാക്കിയോ എന്നൊക്കെ. പക്ഷെ അവൻ അതിനൊന്നും മറുപടി പറയാതെ പഠിക്കാനിരിക്കുകയാണ്. പിന്നീട് ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം ഓർക്കുന്നുമുണ്ട്. അടുത്ത സീനിൽ സിയോൻ്റെ അടുത്തേക്ക് യങ്ബിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാണ് സ്കൂൾ കഴിഞ്ഞാൽ അവരെ വന്ന് കാണണമെന്ന്. എന്നാൽ സിയോൻ പറയാണ്, എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത്, ഇപ്പോൾ തന്നെ എല്ലാം തീർക്കാമെന്ന്. എന്നിട്ട് അവർ വാഷ്റൂമിലേക്ക് പോവാണ്. പിന്നാലെ എല്ലാ കുട്ടികളും ഉണ്ട്. പക്ഷേ വാഷ്റൂമിലെത്തിയതും സിയോൻ ഡോർ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് പേന എടുത്ത് ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഞാൻ നിങ്ങളോട് നല്ല പോലെയാണ് ഇപ്പോൾ പറയുന്നത്, ഇതെല്ലാം നിർത്തിക്കോ, അതാവും നല്ലത്. അവൻ്റെ മുഖഭാവവും പെരുമാറ്റവും കാണുമ്പോൾ യങ്ബിൻ്റെ ഫ്രണ്ട്സ് ഒന്ന് പേടിക്കുന്നുണ്ട്. നേരത്തെ കിട്ടിയതൊക്കെ ഒന്ന് ഓർക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവൻ വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും കൂടി വന്ന് ചോദിക്കുന്നു, എന്താ എന്താ ഉണ്ടായത് എന്ന്. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ അറിയാമോ, ഞാൻ നിങ്ങളുടെ ആരുടെങ്കിലും ഫ്രണ്ടാണോ. അതിൽ പിന്നെ എല്ലാവരും മിണ്ടാതെ നിൽക്കുമ്പോൾ സിയോൻ അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ നമുക്ക് കാണാൻ കഴിയും യങ്ബിൻ്റെ അടുത്തേക്ക് ആ ഡ്രഗ് കൊടുത്ത ആൾ വരുന്നതായിട്ട്. വന്ന ഉടനെ അയാൾ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നീ ഇതിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യരുതെന്ന്. നിന്നെ ഈ പരുവത്തിലാക്കിയത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയാണെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. അവനിട്ട് കൊടുക്കാൻ നീ എനിക്ക് എത്ര കാശ് തരുമെന്ന് അയാൾ ചോദിക്കുമ്പോൾ നീ എത്ര ഉദ്ദേശിക്കുന്നു അത്രയും തരുമെന്ന് യങ്ബിൻ മറുപടി പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സിയോൻ ബസ്സിൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് സുഹോ ബൈക്കിൽ പോകുന്നത് കാണുകയാണ്. ട്രാഫിക്കിൽ നിൽക്കുകയാണ് അവരപ്പോൾ. അപ്പോൾ സുഹോ ചോദിക്കുകയാണ്, നീ എവിടെ പോവാന്ന്. ഞാൻ വീട്ടിൽ പോവാണെന്ന് സിയോൻ മറുപടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു ചോദിക്കുകയാണ്, നീ എവിടെ പോവാന്ന്. ഞാൻ ഡെലിവറി ചെയ്യാൻ പോവാണെന്ന് സുഹോ റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അന്നേരം സിയോൻ അവനോട് ക്ലാസ്സിൽ വെച്ച് ചെയ്തതിനൊക്കെ മാപ്പ് പറയാണ്. നീ ശരിക്കും എന്നോട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് ട്രീറ്റ് തന്നാൽ മതിയെന്ന് അവൻ മറുപടിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫാണ്. സിയോൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ പഠിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ അവൻ്റെ ലൈഫിൽ. സുഹോ ആവട്ടെ ഡെലിവറി ചെയ്യാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് സ്കൂളിൽ തന്നെ ഷവറിൽ കുളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ സ്കൂളിൽ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ സിയോൻ ക്ലാസ്സിലെത്തുന്നുണ്ട്. അപ്പോൾ അവിടെ സുഹോ കിടന്നുറങ്ങുന്നത് അവൻ കാണുകയാണ്. അപ്പോൾ ലൈറ്റൊന്നും ഇടാതെ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ സിയോൻ സുഹോ കിടന്നുറങ്ങുമ്പോൾ പോയി വിളിച്ചുണർത്തുകയാണ്, ലഞ്ച് ടൈം ആയി എന്ന് പറഞ്ഞിട്ട്. സുഹോ വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ട്രീറ്റ് ആണ് എന്ന് പറയുമ്പോൾ അവൻ സമ്മതിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവരൊരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആ സമയം സിയോൻ സുഹോനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് സ്കൂളിൽ തന്നെ കിടന്നുറങ്ങുന്നത് എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും. എൻ്റെ അച്ഛമ്മക്കാണെങ്കിൽ നല്ല അറ്റൻഡൻസോട് കൂടി ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നതെന്ന് അവൻ മറുപടി പറയുന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് പോകുമ്പോൾ ബോംസ് സിയോൻ്റെ അടുത്തേക്ക് ചെന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ്. എന്നാൽ സിയോൻ മാപ്പ് കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അവൻ അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ വഴിയിൽ യങ്ബിനും ആ ഡ്രഗ് കൊടുക്കുന്ന ആളും നിൽക്കുന്നത് കാണുകയാണ്. അവർ അങ്ങനെ സിയോനെ കൊണ്ടുപോവാണ്. സിയോൻ്റെ പുറകിൽ വന്നിരുന്ന ബോംസക് ഇതൊക്കെ കാണുന്നുണ്ട്. അവൻ പേടിച്ച് ക്ലാസ്സിലേക്ക് ഓടുകയാണ്. അവിടെ കിടന്നിരുന്ന സിഹോയെ വിളിച്ചുണർത്തി എന്നിട്ട് പറയാണ്, പ്ലീസ് വേഗം പോയി സിയോനെ രക്ഷിക്കൂ, അവനെ ഹെൽപ്പ് ചെയ്യൂ, അവനെ കുറച്ച് ആളുകൾ ചേർന്ന് കൊണ്ടുപോയി എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ സുഹോ പറയാണ്, ഞാൻ അവൻ്റെ അത്ര വലിയ ഫ്രണ്ടൊന്നുമല്ല, പിന്നെ ഞാനെന്തിനു പോകണം, ഇനി ഞാൻ പോയാൽ തന്നെ എൻ്റെ ഡെലിവറി ജോബിൻ്റെ ടൈമിൽ തിരിച്ചെത്താനും കഴിയില്ല.
ഇത് കേൾക്കുമ്പോൾ ബോംസക് പറയുന്നുണ്ട്, ഈ ജോബിന് കിട്ടുന്ന കാശിന്റെ ഇരട്ടി ക്യാഷ് ഞാൻ തരാം, പ്ലീസ് അവനെ ഒന്ന് രക്ഷിക്ക്. അവസാനം സോ സമ്മതിച്ച് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ പോവാണ് ഇവനെ തെരഞ്ഞിട്ട്. അതേസമയം സിവിനെ അവർ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിക്കാനുള്ള പ്ലാനിലാണ്. യങ് ബീൻ അവൻ്റെ കൂടെയുള്ള ആളുകളോട് പറയുന്നുണ്ട് അവൻ്റെ കൈ ഒടിക്കാൻ, അവൻ ഇനി പഠിക്കരുത് എന്നൊക്കെ. പക്ഷേ അവർ ആക്ഷൻ എടുക്കും മുമ്പ് സിവൻ അവിടെ കണ്ട പെയിന്റ് ബക്കറ്റ് എടുത്ത് അവരെ ആക്രമിക്കുകയാണ്. അവന് നേരെ വരുന്ന എല്ലാവരെയും അവൻ ആക്രമിക്കുന്നുണ്ട്. എല്ലാവരെയും അടിച്ചിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ബാക്കിൽ നിന്ന് അയാൾ, ആ ഡ്രഗ് കൊടുക്കുന്ന ആൾ വന്ന് അവനെ അടിച്ചിടുകയാണ്. അവൻ അങ്ങനെ നിലത്ത് വീഴുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് അവനെ മർദ്ദിക്കുകയാണ്. യങ് ബീൻ അവനെ വല്ലാതെ ചവിട്ടുന്നുണ്ട്. എന്നിട്ട് കൈ ഒടിക്കാൻ വേണ്ടി സിവിൻ്റെ കൈ പിടിച്ചു വെക്കാൻ അവൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്. ആ സമയം സൂഹോ അവിടെ എത്തുന്നു. എന്നിട്ട് അവരിൽ നിന്ന് സിവിനെ രക്ഷിക്കുകയാണ്. പക്ഷേ ആ ഡ്രഗ് കൊടുക്കുന്ന ആൾ അവനെ അടിക്കാൻ വരുന്നു. അങ്ങനെ അവിടെ ആകെ തല്ലാവുന്നു. യങ് ബീൻ സിവിനെ ചവിട്ടുകയാണ്. സൂഹു രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വീണ്ടും അയാൾ വന്ന് അവനെ ആക്രമിക്കുകയാണ്. യങ് ബീൻ ഒരു കള്ളുകുപ്പി എടുത്ത് സിവിൻ്റെ കൈ തകർക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ബോംസോക്ക് എത്തി അവനെ ഫോഴ്സിൽ ഉന്തുന്നു. ആ സമയം സൂഹു ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും നാണമില്ലേ ഒരാളെ അടിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാരൊക്കെ കൊണ്ടുവരാൻ എന്നൊക്കെ. സോഗ്ബി എന്നാണ് ഈ ഡ്രഗ് കൊടുക്കുന്ന അയാളുടെ പേര്. സുഹോയുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ നാണം കെട്ട് സോഗ്ബിയും അവൻ്റെ പങ്കാളികളും അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് സിവൻ യങ് ബീനെ നേരെ തിരിഞ്ഞ് നിർത്ത് ഇനി ഇത് വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും പോവുകയാണ്. സൂഹു വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകാൻ നിൽക്കുകയാണ്. സിവനെയും അവർ വിളിക്കുന്നുണ്ട്. എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ നിന്നെ രക്ഷിച്ചതിന് അല്പം നന്ദി കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് അവനെ നിർബന്ധിക്കുകയാണ്. അവസാനം അവൻ അവരുടെ കൂടെ പോകുന്നു. സൂഹു പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന പ്ലേസ് ആയിരുന്നു അത്. അവൻ ജോലി സ്ഥലത്ത് എത്താൻ ലേറ്റ് ആയതിന് ഓണറോട് സോറി പറയുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് ഞാൻ ലേറ്റ് ആയത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവരോട് പറയുന്നുണ്ട്. സിവൻ നിലം ക്ലീൻ ചെയ്യാണ്, ബോംസക്ക് പാത്രം കഴുകുന്നുണ്ട്, അങ്ങനെ പല പല ഹെൽപ്പും അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം ധൈര്യം സംഭരിച്ച് ബോംസോക്ക് പറയുകയാണ് അന്ന് എക്സാമിൻ്റെ ദിവസം യങ് ബീൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, നീ എന്നോട് ക്ഷമിക്ക്. അപ്പോൾ സിവൻ പറയുകയാണ് സാരല്ല അതെനിക്കറിയാം. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ സുഹ വന്ന് അവരെ ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. എന്നിട്ട് അവർക്കും കൊടുക്കുന്നുണ്ട് കഴിക്കാൻ പറഞ്ഞിട്ട്. ഒരു കൊച്ചുകുട്ടി നോക്കും പോലെ സിവൻ ഇതൊക്കെ നോക്കിക്കാണാണ്. സൂഹു ഒരു റാപ്പെടുത്ത് സിവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവനത് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ അത് വാങ്ങി കഴിക്കുന്നു. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഈ സമയം സിവന് അവൻ്റെ അച്ഛന് മെസ്സേജ് വരുന്നുണ്ട്, നീ എവിടെയാണ്, നീ ഇന്ന് അക്കാദമിയിൽ പോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അടുത്ത സീനിൽ ഈ മൂന്ന് പേരുടെയും രാത്രിയാണ് കാണിക്കുന്നത്. ബോംസോക്ക് ഇൻസ്റ്റഗ്രാമിൽ സൂഹുവിൻ്റെ അക്കൗണ്ടിലെ ഫോട്ടോസ് കാണുകയാണ്. അതിനുശേഷം അവനോട് തിരിച്ച് ഫോളോ ചെയ്യുമോ എന്ന് ചോദിക്കാനുള്ള മടിയിൽ കിടക്കുകയാണ്. സുഹ ഒരു വീഡിയോ ഫോണിൽ കാണുകയാണ്, എങ്ങനെ എളുപ്പത്തിൽ ക്യാഷ് സമ്പാദിക്കാം എന്നുള്ളതാണ് അവൻ കാണുന്നത്. ആ സമയം അവന് ഡെലിവറി കൊടുക്കാനുള്ള മെസ്സേജ് വരുന്നു, അവൻ അവിടെ നിന്ന് പോകുന്നു. സിവിൻ്റെ റൂമിൽ അവൻ ഒരു വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയുടെ പഠിപ്പിക്കുന്ന ക്ലാസ് വീഡിയോ ആണത്. അത് കേട്ടുകൊണ്ട് അവൻ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒരു പുതിയ എൻട്രിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.